ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു പണ്ട് ഒരു സ്ത്രീ കഠിന തപസ് ചെയ്ത് ദൈവത്തിനെ പ്രത്യക്ഷപ്പെടുത്തിയ ഒരു കഥ ഇങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മ തപസ് ചെയ്യാൻ പോവാണോ? ഞാൻ തപസ് ചെയ്യാനുമല്ല, ആ സ്ത്രീ തപസ് ചെയ്തേ. അവരെന്താ തപസ് ചെയ്ത? അവർ തപസ് ചെയ്ത് ദൈവത്തിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് അഞ്ചു വരം ചോദിച്ചു. ഒന്നാമത്തെ വരെന്നാരോ, ഞാനില്ലാതെ എന്റെ ഭർത്താവ് എവിടെയും പോകരുത്, എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ എന്നേക്കാ പ്രാധാന്യം വേറെ ഒന്നിനും ഉണ്ടാവരുത്. ദൈവം കോമഡി വന്ന് ചിരിച്ചു കാണും. ഞാൻ അവന്റെ അടുത്തായിരിക്കുമ്പോ മാത്രമേ അയാൾക്ക് ഉറങ്ങാൻ സാധിക്കാൻ പാടുള്ളൂ. രാവിലെ കണ്ണു തുറന്നാൽ എന്നെയാണ് അവൻ ആദ്യമായി കാണുന്നത്. എനിക്കൊരു ചെറിയ പോറൽ ഉണ്ടായാൽ അവന് സഹിക്കാൻ പറ്റരുത്. അവന്റെ മനസ്സങ്ങനെ കിടന്ന് മാറണം. ഇതാണ് അവള് ചോദിച്ച അഞ്ചു വരം. ദൈവം എന്ത് പറഞ്ഞു? ദൈവം അവളെ ഒരു വസ്തുവാക്കി മാറ്റി. എന്ത് വസ്തു? ആ വസ്തുവാണ് നിന്റെ കയ്യിലിരിക്കണ ഈ സാധനം. ഏത് സമയം ഇതിനകത്താ. ഇതൊക്കെ ഉണ്ടാവണതിന് മുമ്പ് ജനിച്ചത് വളരെ സന്തോഷം എന്റെ ഈശ്വരാ. എടാ, ഏത് സമയവും ഇതിനകത്ത് കുത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഇതിന്റെ പുറത്ത് ഒരു ലോകം ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. അത് നിനക്കറിയാമോ? ചുമ്മാ ഏത് സമയം അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു. അതിന്റെ ലിങ്ക് അയച്ചു. ആ പുറത്തൊരു ലോകം ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിന്റെ ലിങ്ക് അയച്ചുതരാം. അപ്പോ ഇത് ഭേദം നാല് വാഴ നട്ടാ മതിയായിരുന്നു. ഇവനെയാക്കാം.